ஸ்லோகம் 11 பிரபூஜிதை ஸ்தத்ர ததோ திஜாதிபிஹி இந்த எல்லாருக்கும் சந்தோஷமாயி நந்தகோபுர பிராமணரோடு பண்ணு நமக்கு விசேஷ பூஜைகள் நடத்தணும் விசேஷ பூஜைகள் நடத்தணும் அங்கே திஜாதிபிஹி ஆ பிராமணரால் വിശേഷത പ്രപൂജിത വിശേഷമായിട്ടുള്ള പൂജകൾ നടത്തി ലംബിത മംഗളാശിഷ അങ്ങനെ ഉണ്ണിക്ക് മംഗളത്തെ ആശിസിനെ നൽകിയവർ ദീർഘായുഷ്മാനായിരിക്കുക ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്നവരെ ആ ബ്രാഹ്മണരെ അനുഗ്രഹിച്ചു വിശേഷതോ ലംഭിതമംഗളാശിഷ ലംഭിതം എന്ന് വെച്ചാൽ പ്രാപിപ്പിക്കപ്പെട്ടാന്നാണ് വാക്കിൻ്റെ അർത്ഥം ആശിസ് ആശിസ് നേടിക്കൊടുത്തു എന്നർത്ഥം എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഭഗവാൻ ആ ഗൃഹത്തിൽ നിജൈഹി ബാല്യരസൈഹി വിമോഹയൻ തൻ്റെ ആ ബാല്യകാലത്തെ പല തരത്തിലുള്ള ആ ലീലകൾ കൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിച്ചു വിമോഹയൻ മോഹിപ്പിക്കലാണ് ആനന്ദിപ്പിക്കലാണ് എന്തുകൊണ്ട് മോഹിപ്പിച്ചു എന്ന് പറഞ്ഞു മായ ഭഗവാന്റെ മായ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല ആ മായയാണ് ഷഡാസുരവാദത്തിൽ കാണിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതായ മായ ഈ 3 മാസം പ്രായമായ കുട്ടിക്ക് വലിയൊരു വണ്ടിയെ തട്ടിത്തെറിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതായ മായ കാണിച്ചു അങ്ങനെ അച്ഛനും അമ്മയും മാത്രമാണോ അല്ല വ്രജം ഗോകുലത്തെ മുഴുവൻ തൻ്റെ ബാല്യകാല ലീലകളെ കൊണ്ട് ആനന്ദിപ്പിച്ച് ഹേ മരുൽ പുരാദീശ ഹേ ഗുരുവായൂരപ്പ മരുത് പുര അധീശ മരുത് വായുദേവൻ വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട പുരം ഗുരുവുണ്ട് പക്ഷെ ഗുരുവിനെ അവിടെ തൽക്കാലം വിട്ടു ധനവൃത്ത പങ്കം വരും അതുകൊണ്ടാണ് ഗുരുവരിൽ പുരാദീശ എന്ന് പറയണം അതുകൊണ്ടാണ് ഗുരുവിനെ വിട്ടത് ഗുരുവിനാലും വായുവിനാലും നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ അധീശൻ നാഥൻ ഹേ ഗുരുവായൂരപ്പ അത് സ്ഥൂലാർത്ഥമാണ് ആ സ്ഥൂലാർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൂക്ഷ്മാർത്ഥം കൂടി എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ പ്രാണനിരിക്കണം മരുത്ത് നമ്മുടെ ശരീരം മരുത്പൂരമാണ് പ്രാണനുള്ളതാണ് പ്രാണൻ പോയാൽ പിന്നെ ഇത് ജഡമായി ഈ മരുത്പൂരത്തിൻ്റെ അധീശനായിട്ടിരിക്കുന്നത് ആത്മാവ് അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മുടെ ആത്മാവാണ് ഈ സൂക്ഷ്മാർത്ഥം എപ്പോഴും നമ്മൾ ഓർമ്മ വയ്ക്കണം ഹേ ഗുരുവായൂരപ്പ രുചാം ജഹീഹി മേ രുചാം ജഹീഹി എൻ്റെ സുഖകേടിനെ നശിപ്പിച്ചാലും ഇല്ലായ്മ ചെയ്താലും എന്ന് തവണ ആരാണ് ഈ വിധത്തിൽ അനുഗ്രഹിച്ചത് ബ്രാഹ്മണർ അതാണ് ബ്രാഹ്മണരെ ഭാഗവതം വളരെ ഉയർന്ന നിലയിലാണ് ആദരിക്കുന്നത് അതാണ് ഈ വേദത്തിനെ ഈ വിധത്തിൽ നിലനിർത്തുന്നത് ബ്രാഹ്മണരാണ് വേദ പഠനം കൊണ്ട് ആ വേദ പഠനത്തിലൂടെ മറ്റുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളിലുള്ളതായ സത്വഗുണത്തിനെ വർദ്ധിപ്പിച്ച് നല്ല നല്ല ആചാരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതാവുന്നത് ബ്രാഹ്മണരാണ് ശരിയായ ബ്രാഹ്മണർ ഓർമ്മമാണ് ശരിയായ ബ്രാഹ്മണർ അതിനൊരു ശ്ലോകം തന്നെയുണ്ട് ദൈവാധീനം ജഗത് സർവം ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ദൈവത്തിൻ്റെ അധീനത്തിലാണ് ഈശ്വരൻ്റെ അധീനത്തിലാണ്
അതൊരു ചൈതന്യം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചൈതന്യം ആ ചൈതന്യത്തിലാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് നിലനിൽക്കുന്നത് ലയിക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നും ഈ ചൈതന്യത്തിൽ ആ ചൈതന്യത്തിന് ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്ന് നമ്മൾ പറയുന്നു ദൈവാധീനം ജഗത് സർവം ആ ദൈവത്തിനെ നമ്മൾ ഏതിൽ പിടിക്കുന്നു ആ ശിലയിൽ പിടിച്ചു അതാണ് വിഗ്രഹത്തിൽ പിടിച്ചു മന്ത്രാധീനം തു ദൈവതം മന്ത്രത്തിലൂടെയാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് ആ അതുവരെ ആ കല്ല് എവിടെയായിരുന്നു ആൾക്കാർ ചവിട്ടി നടന്ന ഒരു കല്ലായിരുന്നു ആ കല്ലിനെ കൊണ്ടുവന്നാണ് ചെത്തി മിനുക്കി പൂജ കഴിച്ച് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇപ്പം അത് വെറുമൊരു കല്ലല്ല അത് ആ കല്ലിൻ്റെ കല്ലിന് ശക്തി കൊടുത്ത ആരാണ് മന്ത്രം ആ മന്ത്രം ആരാ ചൊല്ലിയേ തൻ മന്ത്രം ബ്രാഹ്മണാധീനം ആ മന്ത്രം ബ്രാഹ്മണരുടെ അധീനത്തിലാണ് അവരാണ് ഈ മന്ത്രത്തിലൂടെ ആ ചൈതന്യത്തിനെ അതിൽ പിടിച്ചു നിർത്തുന്നത് ബ്രാഹ്മണ മമ ദേവതാഹ ബ്രാഹ്മണരാണ് എൻ്റെ ദൈവങ്ങൾ ദേവതാഹ ദേവന്മാർ നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് പല ഉപഹാരങ്ങൾ പല സ്ഥലത്ത് നിന്ന് കിട്ടാറുണ്ട് അതിൽ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ ദൈവയുടെ വിഗ്രഹങ്ങളൊക്കെ വരും ഒരിക്കലും അത് പൂജിക്കാൻ പാടില്ല അത് പൂജിച്ച് അതിന് ശക്തി വരും വയ്ക്കാം ഷോക്കേസിൽ വയ്ക്കാം അത്രയേ ഉള്ളൂ ആചാര്യന്മാർ പറയുന്നതാണ് അത്രയേ ഉള്ളൂ ഈ മാർഗത്തിൽ പൂജിച്ചാൽ ആ വിഗ്രഹത്തിന് ശക്തി ഉണ്ടാവുന്നതാണ് എന്തായാലും ഉണ്ണിയെ കൊല്ലാൻ വന്നതായ ആ ശകടാസുരനെ ഉണ്ണി കൊല്ലുകയല്ല ചെയ്തത് അതിന് മോക്ഷമാണ് പ്രദാനം ചെയ്തത് ആർക്കും ആർക്കും അത് കാണാൻ സാധിക്കില്ല എപ്പോൾ വണ്ടി തട്ടിത്തെറിച്ചു പോവോ അവൻ പുറത്ത് വന്ന് നിന്നുണ്ടാവും ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടാവും നമസ്കരിച്ചിട്ടുണ്ടാവും അതിനെ പോയിട്ടുണ്ടാവും എവിടേക്ക് പോയി ഗോലോകം അതാണ് ഗോലോക ഘട്ടത്തിലാണ് ഗർഗ മഹർഷി ഇത് പറയുന്നത് ഗോലോകത്തിലേക്ക് പോയി ഭഗവാൻ്റെ പിന്നെ അവന് ജനന മരണങ്ങളില്ല അജ്ഞാതത്വം